എനിക്ക് നിന്നെ കുറിച്ച് സംസാരിക്കാനുണ്ട്. എന്താ? ആരടി രാജീവ്? രാജീവ്? അങ്ങനെ ഒരാളെ എനിക്കറിയില്ലല്ലോ. നീ കൂടുതൽ വേഷം കിട്ടെടുക്കല്ലേ, എനിക്കെല്ലാം അറിയാം. ഇത്ര നാളൊരു ഉളുപ്പില്ലാതെ നിന്നെ പറ്റിക്കായിരുന്നല്ലേ അടി. ഇനി എനിക്ക് എന്നോട് ജീവിക്കണമെന്നില്ല. വിനയ, ഞാൻ ഇറങ്ങുവാണേ. ഈ പാതിരാത്രി ഇവിടെ എവിടെ പോയി? ആ, അപ്പൊ അങ്ങനെ പറഞ്ഞ പോലെ തന്നെ. അമ്മ, ഞാൻ പിന്നെ വിളിക്കാവേ. അമ്മയാ? അമ്മയാ? ഈ രാത്രിയാ? മരിയക്ക് എന്നാണ് ഉറങ്ങാൻ നോക്കൂ. ഹലോ. ഹലോ, നീ എവിടെയാ? ഞാനിവിടെ വീട്ടിലെ. വീട്ടിലോ? ഇത് വണ്ടിയുടെ സൗണ്ട് കേക്കാലോ. അത് വീടിന്റെ പുറത്തു വല്ലതായിരിക്കും. എന്താ വിളിച്ചേ? ഒന്നുമില്ല, ഞാൻ വെറുതെ വിളിച്ച. ഇന്ന് രാവിലെ നീ എവിടെയാ കാടി? ഇനിയും കള്ളം പറഞ്ഞ് ബുദ്ധിമുട്ടണമെന്നില്ല, നമുക്ക് എല്ലാം അവസാനിപ്പിക്കാം. നീ എനിക്ക് ഇഷ്ടമുള്ളതിനോട് പോയി ജീവിച്ചോ. നീ എവിടാ? അല്ല, നിങ്ങൾ ആരാണ്? ഹലോ, ഇത് വിനയുടെ നമ്പർ അല്ലേ? ഞാൻ വിനയുടെ ഫ്രണ്ടാ. ശരിയാ, ഞാൻ രാവിലെ കള്ളം തന്നെയാ പറഞ്ഞത്. ഇനി എനിക്കും ഉണ്ട് കുറച്ച് സംസാരിക്കാം. വയസ്സായില്ലേ? എടി, നീ ഇങ്ങനെ കരയാതെ നമുക്ക് എന്താന്ന് വെച്ചാൽ അന്വേഷിക്കാം. നീ ഇരിക്കും, ഞാൻ ഇപ്പൊ വരാം. ഇന്ന് ഒരു ദിവസം ഞാൻ കള്ളം പറഞ്ഞപ്പോ നിങ്ങൾക്ക് വേദനിച്ചല്ലേ? അപ്പൊ ഇത്രയും കാലം ഓരോ ദിവസം നിങ്ങൾ എന്നോട് പറഞ്ഞതോ ടീം ഔട്ടിങ്, ഓവർ ടൈം, ബോർഡ് മീറ്റിംഗ് എന്നൊക്കെ പറഞ്ഞ് ഇവളുടെ കൂടെ നിങ്ങൾക്ക് ഇറങ്ങി നടന്നതോ? നിങ്ങളെ മാത്രം വിശ്വസിച്ച് ഇത്രയും കാലം ജീവിച്ച എന്നോട് ഓരോ നിമിഷവും ചിരിച്ചുകൊണ്ട് കള്ളം പറയാൻ നിങ്ങൾക്ക് നാണമില്ലേ? മനുഷ്യൻ തൊട്ടുപോയി തന്നെ. ഇതെല്ലാം അറിഞ്ഞിട്ട് ഞാൻ ഓരോ നിമിഷം അനുഭവിച്ച വേദന നിങ്ങൾക്ക് എന്താണെന്നറിയോ? എവിടെ ആ വേദന നിങ്ങളും അറിയണം. അതിനു വേണ്ടിയിട്ട് മാത്രം ഞാൻ ഇങ്ങനെ ചെയ്തു. നിങ്ങൾ കുറെ നാളായിട്ട് തപ്പി നടക്കുന്ന രാജീവില്ലേ, അത് മറ്റാരുമല്ല, എന്റെ ഫ്രണ്ട് നിമിഷം. എന്റെ ജീവിതം, എന്റെ പ്രതീക്ഷ, നമ്മുടെ കുടുംബം, അതെല്ലാം തകർത്തില്ലേ നിങ്ങൾ? നമ്മുടെ കുഞ്ഞിനെ പോലും നിങ്ങൾ ഓർത്തില്ലല്ലോ. വിശ്വാസം അതൊരിക്കൽ പോയാൽ പിന്നെ എന്തൊക്കെ ചെയ്താലും ഒന്നും പഴയ പോലെ ആകില്ല. ഇങ്ങനെ വല്ലതും സംഭവിച്ചാൽ നിങ്ങളുടെ തീരുമാനം നിങ്ങൾ പറഞ്ഞു. ഇനി എന്റെ തീരുമാനം അത് ഞാൻ പറയാം.
ഏതൊരു ബന്ധത്തിന്റെയും അടിസ്ഥാനം വിശ്വാസമാണ്. അതൊരിക്കൽ തകർന്നാൽ പിന്നെ ഒരിക്കലും ഒന്നും പഴയ പോലെയാകില്ല. കുടുംബകോടതിയിൽ രജിസ്റ്റർ ചെയ്യുന്ന ഭൂരിഭാഗം വിവാഹമോചന കേസുകളുടെ പ്രധാന കാരണങ്ങളിലൊന്നായി പറയപ്പെടുന്നത് വിവാഹേതര ബന്ധങ്ങളാണ്. വിവാഹിതരും പങ്കാളിയോട് എല്ലാ കാര്യത്തിലും വിശ്വസ്തരായിരുന്നിട്ട് പോലും ചില സന്ദർഭങ്ങളിൽ ചിലർ ദാമ്പത്യത്തിന് പുറത്തുള്ള മൂന്നാമതൊരു വ്യക്തിയിലേക്ക് ചാഞ്ഞു പോകാറുണ്ട്. കുടുംബജീവിതത്തിലെ പാളിച്ചകളും പങ്കാളിയുമായുള്ള സ്വരച്ചേർച്ചയില്ലായ്മയും ഒക്കെ പുറത്തുനിന്നുള്ള ഒരു വ്യക്തിയോട് അടുപ്പം വളർത്താൻ കാരണമാകുന്നവയാണ്. ദാമ്പത്യ ജീവിതത്തിലെ അവിശ്വാസത്തിന് കാരണമാകുന്ന ഇത്തരം പ്രവൃത്തികൾ ആദ്യം ചിലപ്പോൾ സന്തോഷവും സംതൃപ്തിയും ഒക്കെ നൽകുമെങ്കിലും ഭാവിയിൽ അതിന്റെ ആഘാതം ജീവിതത്തിലുണ്ടാക്കുന്ന പ്രഹരം വളരെ വലുതായിരിക്കും. അതുകൊണ്ട് തന്നെ ഒരിക്കലും വിവാഹേതര ബന്ധങ്ങളിൽ ഏർപ്പെടാതിരിക്കുക. അറിയാതെ എപ്പോഴോ മനസ്സ് വഴിമാറിയെങ്കിൽ ഇനിയെങ്കിലും ആ തെറ്റ് തിരുത്തുക. അതിനായി നിങ്ങളുടെ ദാമ്പത്യ ജീവിതത്തിൽ മൂന്നാമതൊരാൾ കടന്നു വരാനിടയായ കാരണങ്ങളും പ്രശ്നങ്ങളും കണ്ടെത്തി എവിടെ വെച്ചോ നഷ്ടപ്പെട്ടുപോയ ആ സ്നേഹം നിങ്ങൾ വീണ്ടെടുക്കുക. പരസ്പരം കൂടുതൽ സമയം ചിലവഴിക്കുക. കൂടുതൽ ആഴത്തിൽ ഉള്ളു തുറന്ന് ആത്മാർത്ഥമായി സ്നേഹിക്കുക. എല്ലാവർക്കും ഒത്തിരി ഒത്തിരി സന്തോഷം നേർന്നുകൊണ്ട് താങ്ക് യു. ഈ വീഡിയോയെ പറ്റിയുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. വിവാഹേതര ബന്ധങ്ങൾ പെരുകി വരുന്ന ഈ കാലഘട്ടത്തിൽ സ്നേഹവും വിശ്വാസവും നിറഞ്ഞ നല്ല ദാമ്പത്യ ജീവിതങ്ങൾ നിർമ്മിക്കാൻ തീർച്ചയായും ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക. എസ് കെ ജെ ടോക്സ് എന്ന കുഞ്ഞു ഫാമിലിയുടെ ഭാഗമായി ഒത്തിരി ഒത്തിരി പോസിറ്റീവ് മെസ്സേജസ് ഈ ലോകത്തോട് ഷെയർ ചെയ്യണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എസ് കെ ജെ ടോക്സിന്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, എസ് കെ ജെ ടോക്സിന്റെ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക. നിങ്ങളും ഒരു ചേഞ്ച് മേക്കർ ആകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എസ് കെ ജെ ടോക്സിന്റെ ഒഫീഷ്യൽ വാട്സ്ആപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയയ്ക്കുക. താങ്ക് യു. ഉയർന്ന നിലവാരമുള്ള നിലക്കടല എണ്ണ മന്ത്ര ഗ്രൗണ്ട് ഓയിൽ ഇതേ നല്ലതാണ്.